ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മെൽബണിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ഡാൻഡോങ് മാർക്കറ്റിലേക്കാണ്. ഈ മാർക്കറ്റ് സ്ഥാപിച്ചത് 1866 ഓസ്ട്രേലിയ തന്നെ ഏറ്റവും പഴയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ ഡാൻഡോങ് മാർക്കറ്റ്. ഈ മാർക്കറ്റിലെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. 8,000 സ്ക്വയർ മീറ്റേഴ്സിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഈ ഡാൻഡോങ് മാർക്കറ്റ്. 5 മില്യൺ വിസിറ്റേഴ്സാണ് ഓരോ വർഷവും ഈ മാർക്കറ്റ് സന്ദർശിക്കുന്നത്. ഈ മാർക്കറ്റ് പല ഫെസ്റ്റിവൽസിനും വേദിയാണ്. ഡാൻഡോങ് വേൾഡ് ഫെയർ, ഫുൾ മൂൺ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ദീപാവളി തുടങ്ങിയ ഫെസ്റ്റിവൽസിനെല്ലാം വളരെ പ്രസിദ്ധമാണ് ഈ മാർക്കറ്റ്. വൈവിധ്യമാർന്ന ചെടികളുടെയും പൂക്കളുടെയും ഒരു വൻ ശേഖരം തന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൻ്റെ വിപുലമായ ഒരു ശേഖരം ഈ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ സ്റ്റാളുകൾ ലാമ്പിൻ്റെയും ബഫലോയുടെയും ഫിഷിൻ്റെയും ഒക്കെ വിപുലമായ കളക്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. മിതമായ വിലയ്ക്ക് ഇവ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ഈ മെൽബൺ സിറ്റിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കാരണമാകുന്നുണ്ട്. ഡാൻഡോങ് മാർക്കറ്റിൻ്റെ പുറമേ നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സ്യമാംസാദികൾ വളരെ ഭംഗിയായി പാക്ക് ചെയ്ത് അവയുടെ വിലയോടൊപ്പം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അവയുടെ വില നോക്കിയിട്ട് വാങ്ങുന്നതിനുള്ള സൗകര്യമുണ്ട്. ഈ ഡാൻഡോങിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ജംഗ്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാഫിക് ഐലൻഡാണ്. ധാരാളം വാഹനങ്ങൾ ഈ ജംഗ്ഷൻ വഴി പാസ് ചെയ്യുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള വളരെയധികം സൂപ്പർ മാർട്ടുകൾ, കോൾസ്, കെമാർട്ട് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകളും സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ധാരാളം പച്ചക്കറി സ്റ്റോളുകളും അതുപോലെ തന്നെ പഴവർഗ സ്റ്റോളുകളും ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെ ലഭിക്കുന്ന മിക്കവാറും എല്ലാ പഴവർഗ്ഗങ്ങളും ഈ മാർക്കറ്റിൽ ലഭ്യമാണ്.
ഈ മാർക്കറ്റിനകത്ത് ധാരാളം റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡും അവൈലബിളാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടേതായ സ്പെഷ്യൽ വിഭവങ്ങൾ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ ഈ ഡാൻഡോങ് മാർക്കറ്റ് സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയുണ്ടായി. മെൽബണിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഹൈവേകളിൽ ഒന്നായ M1 വഴിയാണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോരുന്നത്. ദാ M1 പാതയിലേക്ക് പ്രവേശിക്കാനായി ഇപ്പോൾ ഇവിടെ കാത്തുകിടക്കുകയാണ്. M1 ഹൈവേ എന്ന് പറയുന്ന ഒരു 8 ലൈൻ ഹൈവേയാണ്. വളരെ തിരക്കേറിയ ഒരു ഹൈവേയാണ് M1. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.